ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ക്രൈം സ്റ്റോറീസ് ഇന്ത്യൻ ഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞ എന്ന ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് അതിൽ നാല് എപ്പിസോഡാണുള്ളത് ഒരു അമ്പത് മിനിറ്റ് ആവറേജ് വെച്ചിട്ടാണ് ഓരോ എപ്പിസോഡ്സും ഓരോ എപ്പിസോഡും ഓരോ സ്റ്റോറിയാണ് ഇതൊരു ഡോക്യുമെൻ്ററി രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇതൊരു റിയൽ ഷോർട്ട്സൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻ്ററി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്ററിയുടെ റിവ്യൂലേക്ക് കയറാം ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നാല് ഉള്ളത് ആദ്യത്തെ മൂന്ന് എപ്പിസോഡും ഒരു മർഡർ കേസും അവസാനത്തെ ഒരു കൊച്ചിൻ്റെ ആണ് ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൽ പോലീസ്ക്കാരുടെ ലൈഫും പോലീസ്ക്കാരുടെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസും അതൊക്കെ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കേസിൻ്റെ സൈഡ് അവർ തുടക്കം തന്നെ പറയുന്നുണ്ട് ഒരാളെ കുറ്റം ചുമത്തി കഴിഞ്ഞാലും അയാൾ നമ്മൾ തെളിയിക്കുന്നത് വരെ അയാളൊരു കുറ്റവാളി അല്ല എന്ന് തുടക്കം ഒരു ഡിസ്ക്ലെയിമർ കാണിക്കുന്നുണ്ട് അതുതന്നെ ഇതിൽ അവർ മെയിൻ പോയിൻ്റായിട്ട് കാണിക്കുന്നത് ഒരു കുറ്റം ചുമത്തി കഴിഞ്ഞാൽ അയാളുടെ തെളിവുകൾ ഉണ്ടാക്കുന്ന മുന്നിട്ട് അവർ കഷ്ടപ്പെടുന്ന രീതി പിന്നെ അവരുടെ ഫാമിലി ലൈഫ് ബാലൻസ് അത് കാണിക്കുന്ന സീനും ഇല്ല വെച്ച ഭാഗമാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം ഫസ്റ്റത്തെ എപ്പിസോഡ് ഒരു മർഡറാണ് സ്വന്തം മകള് അമ്മേനെ കുത്തി കൊല്ലുന്നതായിട്ട് കാണിക്കുന്നത് അമ്മേനേയും ബ്രദറിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ബ്രദറെ രക്ഷപ്പെടുകയാണ് പക്ഷെ അമ്മ രക്ഷപ്പെടുന്നില്ല മരിക്കുകയാണ് അതിൽ അപ്പോൾ ഈ മർഡർ കേസ് അപ്പം മോളവിടുന്ന് ഒളിച്ചോടി പോവുകയും മോളെ കണ്ടുപിടിച്ച് അത് പ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് ഫസ്റ്റത്തെ എപ്പിസോഡ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാട്ട് എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിങ് ഇൻവെസ്റ്റിഗേഷൻ പാട്ടായിരുന്നില്ല പക്ഷേ മകൾ അമ്മേനെ എന്തിനു കൊന്നു എന്നുള്ള കാരണം അത് ഭയങ്കര ടച്ചിങ് ആണ് അത് ടച്ചിങ് അല്ല അതെന്താണെന്നൊക്കെ ഫീൽ ചെയ്യും എന്തുകൊണ്ടാന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ് ഒരു ഡെഡ് ബോഡി ഒരു ചാക്കിൽ കിട്ടി ഒരു പബ്ലിക് പ്ലേസിൽ ഇട്ടിട്ട് പോയിരിക്കുന്നത് കാണുന്നത് അതിൻ്റെ പിന്നിൽ ആരാന്നും നാട്ടുകാർ ഒരു സസ്പെക്ട്സിനെ പറയുന്നുണ്ട് പക്ഷേ അതല്ലാതെ പോലീസ് തെളിയിക്കുകയും ആക്ച്വൽ ക്രിമിനൽസിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ പാട്ടാണുള്ളത് ഇമോഷൻ സൈഡ് അല്പം കുറവാണ് ഇതിൽ കേസ് അന്വേഷിക്കുന്ന പോലീസിൻ്റെ ഇമോഷൻസും ആളുടെ ലൈഫും അതിൽ കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ എപ്പിസോഡ് ഒരു ലേഡി ഓഫീസറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കാണിക്കുന്നത് അതിൽ ഒരു സെക്സ് വർക്കറുടെ ഒരു മർഡറാണ് കാണിക്കുന്നത് പുളിക്കാരി തൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കാണിക്കുന്നു ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് കൊന്നതെന്ന് ഉള്ള കണ്ടുപിടുത്തമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കേസ് അന്വേഷിക്കുന്ന ഒരു ലേഡി ലേഡി ഓഫീസറാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് പൊതുവേ സെക്സ് വർക്കേഴ്സിനോട് ദേഷ്യമായിരുന്നു തൻ്റെ അവരെ കാണുമ്പോൾ ആ ദേഷ്യം ഈ കേസ് കഴിയുമ്പോൾ മാറുന്നു അവരുടെ ലൈഫും കുറച്ച് മിസറബിളാന്ന് പുള്ളിക്കാരി മനസ്സിലാക്കുന്ന ഒരു ഫാക്ടറും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ആ എപ്പിസോഡും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കൂടുതൽ ഇമോഷണൽസ് സൈഡാണ് അതിൽ ടച്ചിങ് ആയിട്ട് തോന്നിയത് കുറച്ച് ലാഗ് ഉണ്ട് ആ എപ്പിസോഡിൽ പക്ഷേ സ്റ്റിൽ ആ എപ്പിസോഡ് നല്ല എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നാലാമത്തെ എപ്പിസോഡാണ് എനിക്ക് കുറച്ചും ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യുന്ന സീൻ അത് ശരിക്കുന്ന ആ കൊച്ച് ഒരു തെരുവിൽ താമസിക്കുന്ന ഒരു ഫാമിലിയുടെ ഒരു കൊച്ചാണ് കുഞ്ഞു കൊച്ച് ഒന്നര വയസ്സുള്ള കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തു പോകും അത് എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ കട്ടുപിടിക്കുന്ന എപ്പിസോഡാണ് അതും ഒരു ലേഡി ഓഫീസറുടെ പോയിൻറ്റ് ഓഫ് വ്യൂലാണ് കാണിക്കുന്നത് ഈ സീരീസ് എല്ലാം ഷൂട്ട് ചെയ്ത് എന്ത് റിയൽ ടൈം ഷോർട്സ് കുറേ ഉണ്ട് പിന്നെ അവർ പിന്നീട് അവർ ഷൂട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സീരീസാണ് ഈ സീരീസിൽ കൂടുതലും നടക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലാണ് അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ ആയതുകൊണ്ട് കന്നഡ ഭാഷ കൂടുതലും വലിയ ഇൻവോൾവ് ആണ് അപ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ നോക്കിയാൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു മൊത്തത്തിൽ പറയാണെങ്കിൽ കുറച്ച് റിയലിസ്റ്റിക് ആയതുകൊണ്ട് ചില എപ്പിസോഡ്സ് നന്നായിട്ട് ഇഷ്ടമായി ചില എപ്പിസോഡ്സ് കുറച്ച് ഡൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഈ സീരീസിന് റേറ്റിംഗ് കൊടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 拜。